നമസ്കാരം. കേരള സ്റ്റുഡന്റ്സ് പോലീസിൽ മതപരമായ വേഷം അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാടിനെ എതിർത്ത് എംഎസ്എഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തെഹ്ലിയ രംഗത്തെത്തിയിരിക്കുകയാണ്. എസ്പിസി കേഡറ്റിന് തലയും കൈയും മറച്ചുള്ള യൂണിഫോം അനുവദിക്കേണ്ടെന്ന സർക്കാർ തീരുമാനം മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് തെഹ്ലിയ പറയുന്നത്. മതപരമായ വസ്ത്രം അനുവദിക്കപ്പെട്ട ഒരുപാട് സേനകൾ ഇന്ത്യയിലുണ്ട്. ഇത്തരം വസ്ത്രങ്ങൾ സേനയുടെ മതേതര സ്വഭാവം നശിപ്പിക്കുമെന്ന സർക്കാർ വാദം ബാലിശമാണെന്നും തെഹ്ലിയ കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിലൂടെയാണ് തെഹ്ലിയ തങ്ങളുടെ വിമർശനം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് സിഖ് റെജിമെന്റ് എന്ന പേരിൽ പ്രത്യേക റെജിമെന്റ് തന്നെയുണ്ട്. ഇന്ത്യൻ സേനയിൽ സിഖ് വേഷം ധരിക്കുന്ന ധാരാളം സിഖ് മതവിശ്വാസികളുണ്ടെന്നും തെഹ്ലിയ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന എസ്പിസിയിൽ മതപരമായ വേഷം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ജനാധിപത്യ രാജ്യത്തിൽ ഭൂഷണമല്ലെന്നും ഫാത്തിമ തെഹ്ലിയ പറയുന്നുണ്ട്. കുറ്റിയാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സ്റ്റുഡൻസ് പോലീസ് യൂണിഫോമായി ഹിജാബും ഫുൾ കൈ വസ്ത്രവും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്നാൽ ഹർജി തള്ളിയ ജസ്റ്റിസ് വി വി കുഞ്ഞികൃഷ്ണൻ സർക്കാരിനെ സമീപിക്കാൻ പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലാണ് ഇപ്പോൾ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതിക്ക് കൈമാറും. സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന 2010 കേരളത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. 2010 ഓഗസ്റ്റ് 2 കേരളത്തിലാകെ 127 സ്കൂളുകളിലായി 11176 ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് പി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആഭ്യന്തര വകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനുമൊപ്പം ഗതാഗത, വന, എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും സംയുക്തമായാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഫാത്തിമ തെഹ്ലിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മതപരമായ വസ്ത്രം അനുവദിക്കപ്പെട്ട ഒരുപാട് സേനകൾ ഇന്ത്യയിലുണ്ട് എന്നിരിക്കെ എസ് പി സി കേഡറ്റിന് തലയും കൈയും മറച്ചുള്ള യൂണിഫോം അനുവദിക്കില്ല എന്ന സർക്കാർ തീരുമാനം മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്. മതപരമായ വസ്ത്രം സേനയുടെ മതേതര സ്വഭാവം നശിപ്പിക്കുമെന്ന സർക്കാർ വാദം ബാലിശമാണ്. ഇന്ത്യൻ ആർമിയിൽ മതപരമായ വസ്ത്രം ധരിക്കുന്ന ധാരാളം സിഖ് സൈനികരുണ്ട്. സിഖ് റെജിമെന്റ് എന്ന പേരിൽ ഒരു റെജിമെന്റ് തന്നെയുണ്ട് ഇന്ത്യൻ ആർമിയിൽ. മതപരമായ വസ്ത്രം ധരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന എസ് പി സിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നത് ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ല എന്നെല്ലാമായിരുന്നു ഫാത്തിമ തെഹ്ലിയ പറഞ്ഞിരുന്നത്. എന്തായാലും വീണ്ടും മറ്റൊരു വിവാദമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് ഇവിടെ സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഫാത്തിമ തെഹ്ലിയ തന്നെ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വേണം പറയാൻ. വീണ്ടും സർക്കാരും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് സമുദായങ്ങളുടെ പോർവിളികൾ വന്നേക്കാം എന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. കാരണം സ്കൂളുകളിലെ യൂണിഫോമിൻ്റെ വിഷയം തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ മറ്റ് മുന്നണികൾ ചിലപ്പോൾ ശ്രമിച്ചേക്കാം എന്നുള്ളതും ഒരു ഗൗരവമായി എടുക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഹിജാബും അല്ലെങ്കിൽ ഫുൾ സ്ലീവും ഇടാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത് വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രതിഷേധങ്ങൾക്കും ഇടവയ്ക്കും എന്നത് ഉറപ്പായും പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC.